ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കോളേജ് മാത്രമേ നിങ്ങൾ ചൂസ് ചെയ്യുള്ളൂ. കാരണം കമ്പനികൾ ഇപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. 93% ഓഫ് ഇന്ത്യൻ ഗ്രാജുവേറ്റ്സ് സ്കിൽഡ് അല്ല. കറണ്ട് മാർക്കറ്റിൽ BCA കോഴ്സ് എടുക്കുന്നത് റൈറ്റ് ചോയ്സ് ആണോ, അതൊരു കറക്റ്റ് ഡിസിഷൻ ആണോ എന്ന് ചോദിച്ച് ഒരുപാട് കോൾസും മെസ്സേജും നമുക്ക് വരാറുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, ഇൻഡസ്ട്രിയിലെ ടോപ്പ് കമ്പനികളായ ഗൂഗിള്, മൈക്രോസോഫ്റ്റ്, IBM ഒക്കെ അവരുടെ ഹ്യൂജ് നമ്പർ ഓഫ് സ്റ്റാഫ്സിനെ ലേ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞത് AI ആണ്. കാരണം AI വന്നതോടുകൂടി ഒരുപാട് കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ 10 സ്റ്റാഫ് ചെയ്തുകൊണ്ടിരിക്കേണ്ട വഴി ഒരാൾക്ക് കൊണ്ട് ചെയ്യാൻ സാധിക്കും. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ IT കോഴ്സ് ചൂസ് ചെയ്യുന്നത് റൈറ്റ് ചോയ്സ് ആണോ എന്നൊരു ഡൗട്ട്ഫുള്ളായിട്ട് തോന്നാറുണ്ട്. ഇതുകൂടാതെ മറ്റൊരു പ്രശ്നം, പഠിച്ചിറങ്ങുന്ന കാൻഡിഡേറ്റ്സ് സ്കിൽഡ് അല്ല എന്നുള്ളതാണ്. 93% ഓഫ് ഇന്ത്യൻ ഗ്രാജുവേറ്റ്സ് സ്കിൽഡ് അല്ല. അതായത് ഇപ്പം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയൊരു കോളേജ് ചൂസ് ചെയ്യുന്നുള്ളത്. കാരണം എല്ലാവരും പഠിക്കുന്നു വെറുതെ പാസ്സാകുന്നു എന്നല്ലാതെ ആരും അവരുടെ സ്കില്ലിനെ പറ്റി ബോധമല്ല. സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കോളേജ് മാത്രമേ നിങ്ങൾ ചൂസ് ചെയ്യുള്ളൂ. കാരണം കമ്പനികളും ഇപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവരും ഇന്ത്യയിൽ നിന്ന് കാൻഡിഡേറ്റ്സിനെ ഹയർ ചെയ്യുന്നതിൽ അവരും ഒരുപാട് സ്ട്രഗിൾ നേരിടുന്നുണ്ട്. ഈ പ്രോബ്ലംസിനൊക്കെ എന്താണ് സൊല്യൂഷൻ, ഇനി എന്ത്? എല്ലാ പ്രോബ്ലംസിനും എൻ്റെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇന്ത്യസ് ഫസ്റ്റ് ഫ്യൂച്ചറിസ്റ്റിക് വർക്ക് ഇൻറ്റഗ്രേറ്റഡ് BCA പ്രോഗ്രാം പ്രസന്റഡ് ബൈ ജെയിൻ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ പ്രോഗ്രാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിന്റെ പ്രോജക്ട് ഹെഡ് അലനോട് ചോദിക്കാം. ഹായ് അലൻ. ഹായ് അനക. ഈ വർക്ക് ഇൻറ്റഗ്രേറ്റഡ് BCA പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് മോഡലാണ്. ഇന്ത്യയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ഓവർവ്യൂ ഒന്ന് ഷെയർ ചെയ്യോ. ആക്ച്വലി ജെയിൻ ഒരു പുതിയ ഇനിഷ്യേറ്റീവ്, ഒരു റെവല്യൂഷണറി ഇനിഷ്യേറ്റീവ് ആണ്, സ്കൂൾ ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഈ സ്കൂൾ ഓഫ് ഫ്യൂച്ചറിൻ്റെ ഒരു ഒരു അർത്ഥം തന്നെ വെച്ചാൽ നമ്മളിപ്പോൾ ഉള്ള എഡ്യൂക്കേഷൻ ഇതിനെ മൊത്തത്തിലൊന്ന് മാറ്റുക. അതായത് നമ്മളുടെ ഇഷ്യൂസൊക്കെ എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിന് സൊല്യൂഷൻ കൊണ്ടുവരിക. അതിനായിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്തു, ഇപ്പോൾ പിള്ളേരെ പ്രോപ്പർലി പഠിച്ചിറങ്ങുന്നവർക്കൊക്കെ ജോലിക്ക് കുറെ ട്രൈ ചെയ്യാനൊന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. എന്തോ ഒരു എക്സ്പോഷർ എക്സ്പീരിയൻസും ഇല്ല. നമ്മൾ എന്ത് ചെയ്തു? എക്സാക്ട്ലി. സോ ഇതിനെന്താ നമുക്ക് ഒരു സൊല്യൂഷൻ? ഇവർ പഠിക്കുമ്പോൾ തന്നെ ഇവർക്ക് ഒരു വർക്ക് എക്സ്പീരിയൻസ്, ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് പറ്റണം. ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്റേൺഷിപ്സ് കൊടുക്കുമ്പോഴും അതൊന്നും അത്ര എഫക്റ്റീവ് ആവുന്നില്ല. സോ ഞങ്ങൾ എന്താ ഡിസൈൻ ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ് ഇയർ കുട്ടി പഠിക്കുന്നു, സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഹി വിൽ ബി വർക്കിംഗ് ഇൻ എ കമ്പനി. സോ ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ പഠിക്കുന്നതോടൊപ്പം തന്നെ പഠിച്ചിറങ്ങുമ്പോൾ എന്താ രണ്ടു വർഷം എക്സ്പീരിയൻസ് കൂടെ ആയിട്ടാണ് ആൾ ഇറങ്ങുന്നത്. സോ ദാറ്റ്സ് വാട്ട് ദ വർക്ക് ഇൻറ്റഗ്രേറ്റഡ് BCA പ്രോഗ്രാം ഇസ് ഓൾ അബൌട്ട്. സോ ഇറ്റ്സ് എ റെവല്യൂഷണറി ന്യൂ വേ ഓഫ് എഡ്യൂക്കേഷൻ. ഉണ്ട് അപ്പൊ നമ്മൾ ആ രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞാലും നമ്മൾ നേരത്തെ ഉള്ള ഒരു ഡിഗ്രി എടുത്തിട്ട് അത് വേറൊരു ക്യാപ്സ്യൂൾ ആക്കി കൊടുക്കുമല്ല. സോ വി ആർ കംപ്ലീറ്റ്ലി ദിസ് ഇൻ ദ സിലബസ് അടക്കം നമ്മൾ റീഡിഫൈൻ ചെയ്ത് നമ്മൾ ആവശ്യമുള്ള എന്തൊക്കെയാണ് കമ്പനീസുമായിട്ട് സംസാരിച്ച് ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് സ്റ്റുഡൻസ് പഠിച്ചിറങ്ങുമ്പോൾ അവർക്കൊരു പ്രോപ്പർ നോളജും സ്കില്ലും ആയിട്ടുള്ള ഒരാളായിട്ടായിരിക്കും ഇവർ ഇറങ്ങുന്നത്. എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. സോ വർക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒരിക്കലും ക്യാമ്പസിലായിരിക്കത്തില്ല. സോ ദേ വിൽ ബി വിൽ ബി ബിൽഡിംഗ് വർക്ക് സ്റ്റേഷൻ ഫോർ ദി സ്റ്റുഡൻസ് ആൻഡ് സം ഓഫ് ദി സ്റ്റുഡൻസ് വിൽ ബി ഒബ്വിയസ്ലി വർക്കിംഗ് ദീസ് കമ്പനീസ് ഓൾസോ. സോ അതിനോടൊപ്പം തന്നെ ഇവർക്ക് നമ്മൾ ഓൺലൈൻ ആയിട്ടും അല്ലാണ്ട് ആ ഒരു സെൻറ്ററിൽ നമ്മുടെ വർക്ക് സ്റ്റേഷൻസിലൊക്കെ വന്നിട്ടായിരിക്കും ക്ലാസ്സസ് കാര്യങ്ങൾ കണ്ടു ചെയ്യുന്നത്. എന്തിനാണ് നമ്മൾ ഒരു ഓഫ് ക്യാമ്പസ് മോഡൽ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ, ദേ ഷുഡ് ഹാവ് ദാറ്റ് പ്രോപ്പർ വർക്കിംഗ് എക്സ്പീരിയൻസ് അല്ലേ. ക്യാമ്പസ് വന്നിരുന്നു കഴിഞ്ഞാൽ അത് പഠിത്തത്തിന് ഇടയ്ക്ക് ചുമ്മാ സൈഡ് കമ്പനിക്ക് പോകുന്നതായിട്ട് ഇവർ ഓർക്കുള്ളൂ. ഇവർക്ക് തോന്നണം ദിസ് ഇസ് എ കംപ്ലീറ്റ് പ്രോഗ്രാം വേർ ദേ വിൽ ബി വർക്കിംഗ് പാർട്ട് ഓഫ് ദ കരിക്കുലം. പാർട്ട് ഓഫ് ദ കരിക്കുലം ആണ്. ഞാൻ ഈ പ്രോഗ്രാം ലോഞ്ചിന് പങ്കെടുത്തപ്പോൾ പറഞ്ഞിരുന്നു ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് ആണ് ഇവർക്ക് ക്ലാസ്സസ് എടുക്കുന്നതെന്നുള്ളത്. അപ്പം ഈ നമ്മളിപ്പോൾ ഇവർ ചൂസ് ചെയ്യുന്ന കമ്പനി ഏതാണ്, കുട്ടികൾക്ക് തന്നെ കമ്പനി ചൂസ് ചെയ്യാൻ പറ്റുമോ, ആ കമ്പനിയിലെ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് തന്നെ ആയിരിക്കും അവർക്ക് ക്ലാസ്സസ് എടുക്കുന്നത്. നമ്മൾ ആക്ച്വലി നമ്മുടെ തന്നെ ഒരു ഓൺ ഒരു ഇൻഡസ്ട്രി എക്സ്പേർട്ട് ഫാക്കൽറ്റിനെ നമ്മൾ ഇവിടെ ഹയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബേസിക്കലി നമ്മൾ എന്താ അതിന് തന്നെ ചെറിയ ആൾക്കാരൊന്നും അല്ല, നമ്മൾ ഗൂഗിൾ, മെറ്റ, മൈക്രോസോഫ്റ്റ് ഇങ്ങനെയുള്ള ടോപ്പ് ടയർ കമ്പനീസ് വർക്ക് ചെയ്യുന്ന ബെസ്റ്റ് ഇൻഡസ്ട്രി എക്സ്പേർട്സിനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഒരു 50+ ആളുകളുടെ ഒരു ഗസ്റ്റ് പാനൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവർ ഏറ്റവും ടോപ്പ് ഓഫ് ദ ബെസ്റ്റ് ആൾക്കാർ എന്താണോ ചെയ്യുന്നത് അവരിൽ നിന്നായിരിക്കും ഇത് പഠിക്കുന്നത്. ഈ ഒരു കാര്യം അറിയുമ്പോൾ തന്നെ ഇവർക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് മൈക്രോസോഫ്റ്റിലും ഗൂഗിളിലും വർക്ക് ചെയ്യാനായിട്ട്. ബട്ട് എങ്ങനെ അവിടെ ക്രാക്ക് ചെയ്തു എന്ന് ഇവർക്ക് അറിയില്ല. ഇത് ഓൾറെഡി ക്രാക്ക് ചെയ്തു എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. സോ അത് അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നോളജ് ഉണ്ട്, ഏറ്റവും ബെസ്റ്റ് ടെക്നോളജിനെ പറ്റി അവർക്ക് നല്ല അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിട്ട് ഇറങ്ങാനായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഇയറിൽ നമ്മുടെ ജെയിൻ ക്യാമ്പസിലായിരിക്കത്തില്ലേ കുട്ടികൾ? അതെ, ഡെഫിനറ്റ്ലി. അപ്പോഴും ഈ
ഈ പറയുന്ന ഇൻഡസ്ട്രി എക്സ്പേർട്സ് തന്നെ അവർ ക്ലാസ് ഡെഫിനറ്റ്ലി നമ്മൾ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓൾറെഡി ഇവിടെ ബിസിഎ പ്രോഗ്രാം റണ്ണിംഗ് ആണ് അവരുടെ കൂടെ തന്നെയാണോ ഈ സ്റ്റുഡൻസ് ആക്ച്വലി അല്ലേ നമ്മൾ പറഞ്ഞ പോലെ സ്കൂൾ ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുന്ന വെച്ചാൽ ഡിഫറെന്റ് ന്യൂ സ്കൂൾ ബൈ ജെയിൻ ഈ സ്കൂൾ ഓഫ് ഫ്യൂച്ചറിന്റെ അണ്ടറിലാണ് നമ്മുടെ ടെക്നോളജി പ്രോഗ്രാംസ് എല്ലാം നമ്മൾ വരുന്നത് സോ ഇറ്റ്സ് എ കംപ്ലീറ്റ് ഡിഫറെന്റ് നമ്മൾ ന്യൂ ഫാക്കൾട്ടീസ് ആണ് അത് വേറെ ഇത് വേറെ രണ്ട് രണ്ടായിട്ട് തന്നെയാണ് റൺ ചെയ്യുന്നത് ഒരു കൺവെൻഷണൽ പ്രോഗ്രാം നോക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി ദാറ്റ് ഇസ് അതിനകത്തും അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യം ചെയ്യുന്നത് തന്നെയാണ് ബട്ട് ഒരു വർക്ക് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണെങ്കിൽ യു ക്യാൻ ചൂസ് സ്കൂൾ ഓഫ് ഫ്യൂച്ചർ ഫോർ ദാറ്റ് ഓക്കേ അപ്പോൾ അതായത് വർക്ക് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇവിടുത്തെ കൺവെൻഷണൽ ബിസിഎ പ്രോഗ്രാം അല്ല നിങ്ങൾ വേറെ തന്നെയാണ് സ്കൂൾ ഓഫ് ഫ്യൂച്ചറിന്റെ അണ്ടറിലാണ് ബിസിഎ വർക്ക് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം വരുന്നത് കൺഫ്യൂഷൻ ആവുമല്ലോ പിന്നെ ഇപ്പൊ പറഞ്ഞിരുന്നു ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജീസും പഠിച്ചിട്ടായിരിക്കും കുട്ടികൾ ഇറങ്ങുന്നതാണുള്ളത് അപ്പം നിങ്ങൾ എങ്ങനെയൊക്കെ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചേക്കുമല്ലോ അപ്പൊ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അന്ന് പ്രോഗ്രാമിന് വന്നപ്പോഴും കേട്ടിരുന്നു വളരെ ന്യൂ തിങ് ആണ് ട്രൈ ചെയ്യുന്നത് അഡാപ്റ്റീവ് കരിക്കുലം എന്നാണ് ഇതിനെ വിളിക്കുന്നത് അതെ കാരണം സാധാരണ എല്ലായിടത്തും ചെയ്യുന്ന ഒരു പുതിയൊരു ടെക്നോളജി വരുമ്പോൾ മേ ബി ഒരു ആഡ് ഓൺ കോഴ്സ് ആയിട്ട് കൊടുക്കുവാണ് ഈ ആഡ് ഓൺ എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് അതിന് അത്ര വാല്യൂ കൊടുക്കുന്നില്ല ആഡ് ഓൺ അല്ലേ എന്ന് തിങ്ക് ചെയ്യത്തുള്ളൂ സോ വാട്ട് വി ആർ തിങ്കിങ് ഇസ് ദാറ്റ് നമ്മുടെ കരിക്കുലത്തിൽ തന്നെ എവറി മന്ത്ലി എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണോ വരുന്നത് അതൊക്കെ വരും ഇപ്പം ചാറ്റ് ജി പി ടി വന്നു എത്ര യൂണിവേഴ്സിറ്റീസ് അഡാപ്റ്റ് ചെയ്തു ഇല്ല നമ്മൾ അങ്ങനെ പുതിയ കാര്യം അതായത് തേർഡ് ഇയർ എത്തുമ്പോൾ പുതിയ ടെക്നോളജീസ് വന്നെങ്കിൽ അതും കൂടെ ഇവരെ പഠിപ്പിച്ചിട്ട് ഇറങ്ങി പുറത്തിറങ്ങുന്നത് അതാകുമ്പോൾ ഇവർ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു റിഫൈൻഡ് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു വർക്ക് സ്പേസിന് അവർക്ക് സ്കിൽഡ് ആയിട്ടുള്ള ആളായിട്ടായിരിക്കും അവർ വരുന്നത് അതായത് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ടെക്നോളജിക്കലി അതെല്ലാം പഠിച്ചിട്ടായിരിക്കും തേർഡ് ഇയർ ആവുമ്പോൾ ഈ സ്റ്റുഡൻസ് പാസ് ഔട്ടായി വരുന്നത് എക്സാക്ട്ലി ഈ കമ്പനീസ് ഏതൊക്കെയാണെന്നുള്ള സ്റ്റുഡൻസിന് ഡിസൈഡ് ചെയ്യാൻ പറ്റുമോ അതിന്റെ ഏറ്റവും ഒരു അടിപൊളി കാര്യം വെച്ചാൽ നമ്മളെ ഇവിടെ ഒരു ഇൻഫോ പാർക്കിലാണ് നമ്മുടെ ക്യാമ്പസ് വരുന്നത് സോ ഇൻഫോ പാർക്ക് കമ്പനീസ് തന്നെയാണ് നമ്മൾ ഏറ്റവും പ്രയോറിറ്റി എന്ന് പറയുന്നത് എല്ലാ ടോപ്പ് കമ്പനീസിലും നമ്മൾ ഇവർക്ക് ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ടാവും അതോടൊപ്പം തന്നെ നമ്മൾ അതല്ലാണ്ടുള്ള എംഎൻസിസുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട് സോ എല്ലാവർക്കും നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നത് ഒരു സെക്കൻഡ് ഇയറിൽ തന്നെ ഇവർക്ക് ഒരു വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് ഏതൊക്കെ നമ്മൾ ഐ ബി എം ടി സി എസ് അതുപോലെ തന്നെ വാക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ഇൻഫോ പാർക്ക് ബേസ്ഡ് ആയിട്ടുള്ള കുറെ കമ്പനീസ് മെയിൻ ആയിട്ട് അവർക്ക് ഇൻഫോ പാർക്കിൽ തന്നെ ആയിരിക്കും അതന്നെ അതാകുമ്പോൾ മറ്റ് ഈസിയർ ആയതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ മാക്സിമം പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ വർക്ക് ഇന്റഗ്രേറ്റഡ് ബിസിഎ പ്രോഗ്രാമിലൂടെ നിങ്ങൾ ഓഫർ ചെയ്യുന്ന സ്പെഷ്യലൈസേഷൻസ് എന്തൊക്കെയാണ് നാല് സ്പെഷ്യലൈസേഷൻ ആണ് നമ്മളിനകത്ത് വെച്ചേക്കുന്നത് അത് നമ്മൾ ചൂസ് ചെയ്ത് തന്നെ കുറെ എംപ്ലോയീസിനോടൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത് സോ ഫസ്റ്റ് വൺ ഈസ് ഫുൾ സ്റ്റാക്ക് എ ഡെവലപ്മെന്റ് ഇതെന്ന് പറയുന്നത് ഒരു ഫുൾ സ്റ്റാക്ക് ആയിട്ട് എ എഞ്ചിനീയറിംഗ് എങ്ങനെ പഠിക്കണം അതുപോലെ തന്നെ ഒരു ഫുൾ പ്രൊഡക്ട് ബേസ്ഡ് ഒരു ഫുൾ പ്രൊഡക്റ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് സെക്കൻഡ് വൺ ഈസ് അപ്ലൈ ചെയ്യാൻ ഡാറ്റ അനലിറ്റിക്സ് ഇപ്പം ഡാറ്റ എന്ന് പറയുന്നത് ആണ് എയുടെ ഒരു കോർ എന്ന് പറയുന്നത് ഈ ഡാറ്റ എങ്ങനെ അനലൈസ് ചെയ്യണം ഈ ഡാറ്റ വെച്ച് എങ്ങനെ പ്രോസസ്സിംഗ് ചെയ്യണം എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു സെക്കൻഡ് സ്പെഷ്യലൈസേഷൻ ആണത് പിന്നെ ജസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ ടെക്നോളജി മാനേജ്മെന്റ് ഇത് ഇൻസ്റ്റാഗ്രാം എടുത്താലും യൂട്യൂബ് എടുത്താലും ലോട്ട് ഓഫ് എ കണ്ടന്റ്സ് ജനറേറ്റ് ചെയ്യുക ഇസ് എ വെരി സച്ച് എ ബിഗ് ഫീൽഡ് ഒരു പ്രൊഡക്ട് മാനേജ്മെന്റ് ലെവലിലും ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പഠിക്കാനൊക്കെ പറ്റുന്ന ഒരു ഫീൽഡാണ് തേർഡ് വൺ അത് ഫോർത്ത് വൺ ഈസ് ഓഗ്മെന്റഡ് എ യു ഐ യു എക്സ് ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഇൻ്റർഫേസ് എങ്ങനെ ബിൽഡ് ചെയ്യണം എക്സ്പീരിയൻസ് എങ്ങനെ ബിൽഡ് ചെയ്യേണ്ടത് എ ഐ വെച്ച് തന്നെ പഠിക്കുന്ന ഒരു മോഡേൺ പ്രോഗ്രാം ആണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതായത് എ ഐ ടെക്നോളജി ഇതിൽ മെയിൻ ആയിട്ട് വരുന്നുണ്ട് എല്ലാ പ്രോഗ്രാമിലൂടെ അതായത് ഇപ്പം നമ്മുടെ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള സ്പെഷ്യലൈസേഷൻ്റെ കൂടെയൊക്കെ അതിൽ അത് എ ഐ വെച്ചത് എങ്ങനെ അതെ നമ്മൾ എ എന്ന് പറയുന്നത് നമ്മളൊരു എക്സ്ട്രാ സ്പെഷ്യലൈസേഷൻ ആയിട്ടല്ല കാണുന്നത് എല്ലാത്തിനും എ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് സോ ദാറ്റ് അവരായിട്ടുള്ള ഐറ്റംസ് അപ്ഡേറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അവരറിയാം അവർക്ക് വളരെ ക്ലാരിറ്റി തന്നെ പഠിക്കാം അവർ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി പഠിച്ചിട്ടുള്ള ഒരാളായിട്ട് മാറി വിച്ച് സ്പെഷ്യലൈസേഷൻ ചൂസിങ് വർക്ക് ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ ആഫ്റ്റർ ത്രീ ഇയേഴ്സ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പ്ലേസ്മെന്റ്സിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ആക്ച്വലി ദേർ ആർ ടു ഓപ്ഷൻസ് അവർ ആക്ച്വലി നല്ലതായിട്ട് പെർഫോം ചെയ്യുവാണെങ്കിൽ ആ കമ്പനീസ് തന്നെ അവർ ഹയർ ചെയ്യും മുമ്പോട്ടേക്ക് ബിക്കോസ് അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അവർ തന്നെയാണ് അല്ലാണ്ട് ഞങ്ങൾ അല്ലാണ്ട് പ്ലേസ്മെന്റ് ഡെഫിനറ്റ്ലി കൊടുക്കുന്നുണ്ടാവും അവർക്ക് കുറച്ചും കൂടെ മച്ച് വൈഡർ ഓപ്ഷൻസ് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്പനീസ് ഓൾറെഡി ഞങ്ങളുടെ അടുത്ത് പറയുന്നത് അവർ ടു ഇയർ എക്സ്പീരിയൻസ് ഉള്ള കുട്ടികളെ അവർ മോർ റെഡിയാണ് എടുക്കാനായിട്ട് ബിക്കോസ് ദേ ആർ ഓൾസോ ഇൻ ദ ഒരു നല്ല സ്കില്ല് കിട്ടാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കഷ്ടപ്പെടുന്നുണ്ട് അവിടെ വർക്ക് ചെയ്ത കുട്ടികളാവുമ്പോൾ സോ ബേസിക്കലി ഒരു ആപ്ലിക്കേഷൻ ഇടുക എന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ നമ്മൾ റിവ്യൂ ചെയ്തതിനു ശേഷം അവർക്ക് നമ്മൾ ഒരു ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ടാവും ഇന്റർവ്യൂ പാസ് ആവുന്ന അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് പ്രൊസീജിയേഴ്സിൽ പോകുന്നത് അപ്പം അതൊരു ഫീസ് അടച്ച് അവർക്ക് ജോയിൻ ചെയ്യുന്ന പോലെ തന്നെയായിരിക്കും ഇതിന്റെ വരുന്നത് ബാക്കിയെല്ലാം നോർമൽ പ്രൊസീജിയേഴ്സ് തന്നെയാണ് അതെ നമ്മുടെ ആപ്ലിക്കേഷൻ ഇടാൻ വേണ്ടി ലിങ്ക് അതെ നമ്മുടെ ജെയിൻസ് ഓഫ് ഡോട്ട് ഇൻ എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട് അതിന്റെ ലിങ്ക് ഷെയർ ചെയ്യാം അതുപോലെ ഇപ്പം ഈ പറഞ്ഞ കുറെ സ്പെഷ്യലൈസേഷൻ പറഞ്ഞു നാല് സ്പെഷ്യലൈസേഷൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്പെഷ്യലൈസേഷൻസ് എല്ലാ സ്റ്റുഡൻസിനും ചൂസ് ചെയ്യാം പ്ലസ് ടു ഡിഫറെന്റ് കോഴ്സസ് എടുത്ത കുട്ടികൾ ഉണ്ടാവുമല്ലോ അതെ അപ്പൊ നമ്മളുടെ നാല് സ്പെഷ്യലൈസേഷനും വേറെ വേറെ ക്രൈറ്റീരിയസ് ആണുള്ളത് അപ്പൊ അതൊക്കെ അറിയാനായിട്ട് ഡെഫിനറ്റ്ലി നമ്മുടെ സൈറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും അറിയാൻ കഴിയും ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് ബിക്കോസ് റിയൽ ഗ്രോത്ത് ഹാപ്പൻസ് വെൻ യു ഡു നോട്ട് ജസ്റ്റ് വെൻ യു ലേൺ At Jain University, hands-on training, real-world experience, and industry-ready skills come together to shape creators, innovators, and leaders of tomorrow.
Be the part of Jain University. Be the change. Be the future. അലനുമായിട്ടുള്ള ഈ ഒരു കോൺവെർസേഷൻ കഴിഞ്ഞതോടെ എനിക്ക് മനസ്സിലായത് BCA കോഴ്സ് ചൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കണം. വെറുതെ കയറി ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്താൽ അതിൽ ഒരുപാട് പ്രോബ്ലങ്ങൾ നമ്മൾ ഫ്യൂച്ചറിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ നിങ്ങൾ റൈറ്റ് ആയിട്ട് തന്നെയുള്ള പ്രോഗ്രാംസ് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിനെ പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ റൈറ്റ് ഫ്യൂച്ചറിനായിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് ജെയിൻ്റെ വർക്ക് ഇൻ്റഗ്രേറ്റഡ് BCA പ്രോഗ്രാം തോന്നിയത്. അപ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാമിനെ പറ്റി പഠിക്കുക. ടേക്ക് ദ റൈറ്റ് ഡിസിഷൻ ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ.